ഫോട്ടോഗ്രാഫേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ പറ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐഫോൺ 13 പ്രോന്റെ ഒരു ഫുൾ റിവ്യൂ ആയിരിക്കും. അപ്പോൾ ഈ ഐഫോൺ 13 പ്രോയിൽ വരുന്ന പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ച് ഞാൻ ഈ ഒരു വീഡിയോ സാമ്പിൾ കാണിക്കുന്നതാണ്. അതായത് സിനിമാറ്റിക് മോഡ് കാണിക്കും, പിന്നെ പിക്ചർ ക്വാളിറ്റി കാണിക്കും, പിന്നെ ഗെയിമിംഗ് പെർഫോമൻസ് കാണിക്കും. കാരണം കുറെ ആൾക്കാർക്ക് ഇച്ചിരി കൂടി ഇൻട്രസ്റ്റ് ഗെയിം പെർഫോമൻസിലോട്ടായിരിക്കണമല്ലോ. ഓൾസോ ഞാൻ ഇതിനകത്ത് കാണിക്കുന്ന 120Hz 60Hz തമ്മിലുള്ള ഒരു വ്യത്യാസമാണ്. അതിൻ്റെ ഒരു സാമ്പിൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പിന്നെ ഏറ്റവും അവസാനം ഞാൻ എപ്പോഴും എൻ്റെ റിവ്യൂ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ കൂട്ട് തന്നെ I will let you know if this 13 Pro is worth your money. അപ്പോൾ ഡിലേ ചെയ്യാതെ നമുക്ക് ഇതിന്റെ റിവ്യൂ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഐഫോൺ 13 പ്രോ ഏതൊക്കെ കളറാണ് വരുന്നത് ആദ്യം സംസാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മേടിച്ചിരിക്കുന്നത് സിയറ ബ്ലൂ ആണ്. ഐഫോൺ 13 പ്രോയ്ക്ക് സിൽവർ ഓപ്ഷൻ ഉണ്ട്, ഗോൾഡ് ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഗ്രാഫൈറ്റ് ഓപ്ഷനും ഉണ്ട്. ഗോൾഡ് ഓപ്ഷൻ സത്യം പറഞ്ഞാൽ വലിയ രീതിയിൽ ഒരു ഗോൾഡ് കളറായിട്ട് നമുക്ക് നേരിട്ട് തോന്നത്തില്ല. ഒരു എന്താ പറയുക, ഒരു ലൈറ്റിഷ് ഗോൾഡ് ആണ്. അതിലും പോപ്പ് ഔട്ട് ചെയ്യുന്ന കളറാണ് ഈ ഒരു സിയറ ബ്ലൂ. പക്ഷേ കുറെ ആൾക്കാർ ഇപ്പം മേടിക്കുന്നത് സിയറ ബ്ലൂ ആയിരിക്കണമല്ലോ, കാരണം അതല്ലേ പുതിയ കളർ. സോ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ മേ ബി ഗ്രാഫൈറ്റ് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഇനി നമുക്ക് ഇതിൽ വരുന്ന കപ്പാസിറ്റിയെ കുറിച്ച് സംസാരിക്കാം. ഞാൻ ഇവിടെ മേടിച്ചിരിക്കുന്ന ബേസ് മോഡലിന് 120GB ആണ്. ഇതിന് 256GB ഓപ്ഷൻ ഉണ്ട്, 512GB ഓപ്ഷൻ ഉണ്ട്, ആൻഡ് അപ് ടു 1TB ഓപ്ഷനും ഉണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഐഫോണിൽ 1TB സ്പേസ് കപ്പാസിറ്റി അവൈലബിൾ ആകുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഡിമെൻഷൻസിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ഇതിന് ഒരു ഹൈറ്റ് ഓഫ് 5.78 inches വിഡ്ത് ഓഫ് 2.82 inches പിന്നെ ഡെപ്ത് ഓഫ് 0.30 inches ആണ്. ഈ ഒരു സ്ക്രീൻ 6.1 inch ഡയഗണൽ OLED ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഇതിൻ്റെ 2532x1170 pixel റെസൊല്യൂഷൻ ആണുള്ളത്. അപ്പോൾ ഒരു OLED ഡിസ്പ്ലേയുടെ ഏറ്റവും വലിയൊരു ഗെയിൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന കളേഴ്സ് എല്ലാം നല്ല ആക്യുറേറ്റ് ആയിരിക്കും. ഓബിയസ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും OLEDനെ കുറിച്ച് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കുറേ നേരം സംസാരിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് പുതിയ A15 ചിപ്പ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ വർഷത്തിനെക്കാട്ടിലും ഒരു അപ്ഡേറ്റഡ് വെർഷൻ ഓഫ് ചിപ്പ് ആണ്. ഇനി ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണുന്നത് ഒരു ടെക്സ്ചേർഡ് മാറ്റ് ഗ്ലാസ് പാക്ക് ആണ്. അപ്പോൾ ഇത് തൊടുമ്പോൾ ഗ്ലാസ് ആയിട്ട് തോന്നത്തില്ലെങ്കിലും ഇത് സത്യമായ ഒരു ഗ്ലാസ് മെറ്റീരിയൽ ആണ്. അപ്പോൾ താഴെയൊക്കെ വീഴുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഇത് പൊട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മേടിക്കുമ്പോൾ തന്നെ കേസ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ ഫ്രണ്ടിൽ അവരുടെ പുതിയ സിറാമിക് ഷീൽഡ് ഫ്രണ്ട് ആണെന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ഡ്യൂറബിൾ ആണെന്ന് നമുക്കറിയത്തില്ല, ഞാൻ അത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ അവർ പറയുന്ന രീതിയിൽ നല്ല ഡ്യൂറബിൾ ആണ്. രണ്ടു മൂന്ന് തവണ താഴെ വീണാലും ഈ ഗ്ലാസ് പൊട്ടത്തില്ലെന്നാണ് അവരുടെ കീനോട്ടിൽ പറഞ്ഞത്. പിന്നെ നമുക്ക് ഇതിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓബിയസ്ലി അലുമിനിയത്തേക്കാട്ടിലും ബെറ്റർ ആണ്. അപ്പോൾ നമുക്കൊരു നല്ല വെയിറ്റ് ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ട്. ഒരു ഈവനായിട്ടാണ് ഇതിന്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട് നമ്മൾ ഇത് പിടിക്കുമ്പോൾ. വേറെ എനിക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ഇഷ്ടമില്ലാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറെ നേരം ഇങ്ങനെ തൊടുമ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഫിംഗർ പ്രിന്റ് കുറെ പതിയുന്നത്, അത് വലിയൊരു ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ കുറേ ബാൻഡ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ സൈഡിൽ കണ്ട് കാണും, ഇത് കണ്ട ഒരു ടച്ച് ഐ ഡി പോലെ ഇരിക്കും. പക്ഷേ ടച്ച് ഐ ഡി അല്ല, ഇത് 5G ബാൻഡ് ആണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ടച്ച് ഐ ഡി ഇതിൽ ഉപയോഗിക്കാൻ വരുന്നത്, പക്ഷേ അത് ഈ വർഷം ഇല്ല എനിക്ക് തോന്നുന്നില്ല. ഇനി ഫ്യൂച്ചറിലും അവർ ടച്ച് ഐ ഡി ഐഫോണിൽ കൊണ്ടുവരുമെന്ന്. ഇനി നമുക്ക് ഇത് വരുന്ന ബട്ടൺസിനെ കുറിച്ച് സംസാരിക്കാം. ഇതാണ് ഡിസ്പ്ലേ ഓൺ ആൻഡ് ഓഫ് ബട്ടൺ. നമ്മൾ ലെഫ്റ്റ് സൈഡ് പോവുകയാണെങ്കിൽ വോളിയൂം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഇവിടെയുണ്ട്. അത് മാത്രമല്ല നമുക്ക് നമ്മുടെ ഫോൺ സൈലൻസ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സിം ട്രേ ഉണ്ട്. പുറകോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 3 ക്യാമറയാണ് ഇവിടെ ഉള്ളത്. 3 ക്യാമറ, ഒരു ലൈറ്റർ സ്കാനറും പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റും. ഇതിൻ്റെ അകത്ത് ടെലിഫോട്ടോ ഉണ്ട്, വൈഡ് ഉണ്ട്, അൾട്രാ വൈഡും ഉണ്ട്. അപ്പോൾ അതാണ് ഈ 3 ക്യാമറ. പിന്നെ ഒരു ചെറിയ മൈക്കിൻ്റെ ഒരു ഹോളും. താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ മൈക്കും സ്പീക്കറും ഒരുമിച്ച് മെർജ് ചെയ്ത് വെച്ചേക്കുകയാണ്. ഞാൻ ഇവിടെ ലൈറ്റിംഗ് കേബിളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഐഫോൺ ചാർജ് ചെയ്യാൻ. ഇപ്പോഴും അവർ ടൈപ്പ് സി ആക്കിയിട്ടില്ല. ഹോപ്പ്ഫുള്ളി അടുത്ത വർഷം അവർ ടൈപ്പ് സി ആക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2-3 ചാർജർ എല്ലായിടത്തും എടുത്തുകൊണ്ട് നടക്കുന്നതൊക്കെ, ഒരു ചാർജർ എടുത്തുകൊണ്ട് നടക്കുന്നതല്ലേ നമ്മുടെ ലാപ്ടോപ്പിനും ഐപാഡിനും പിന്നെ ഇതിനുമൊക്കെ ആയിട്ട്. സോ ഹോപ്പ്ഫുള്ളി അടുത്ത വർഷം അവർ ഇതിൻ്റെ അകത്തൊരു ടൈപ്പ് സി കൊണ്ടുവരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഫ്രണ്ടിൽ നമുക്കൊരു ഫ്രണ്ട് ഫേസിങ് ക്യാമറയും ഉണ്ട്. ഈ വർഷം അവർ നോച്ച് കുറച്ചു. ആ നോച്ച് കുറയ്ക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ അവിടെ ആ ഇയർ പീസ് മണ്ടയ്ക്കോട്ട് ഇച്ചിരിയും കൂടെ ആക്കി. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവെക്കുന്നത് കൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഡ്യൂറബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ഫോർ ഇൻസ്റ്റൻസ് എന്തെങ്കിലും ഇവിടെ ഇടിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പൊട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമുക്കത് വേറെ ആരെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു ടെക് സ്പെസിഫിക്കേഷൻ എന്ന് പറയാം. നമുക്കിനി ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ഒന്ന് നോക്കാം. ഇനി നമുക്ക് ഈ ഒരു ഐഫോൺ 13 പ്രോയിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ കളിക്കാൻ പോകുന്ന കോൾ ഓഫ് ഡ്യൂട്ടി ആണ്. അപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടി നമുക്ക് മാക്സിമം 120Hz ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിൽ പോകണം. അപ്പോൾ അതാദ്യം നമുക്ക് ചെയ്യാം. ഓഡിയോ ആൻഡ് ഗ്രാഫിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രാഫിക് ക്വാളിറ്റി വെരി ഹൈയും ഫ്രെയിം റേറ്റ് മാക്സും ആക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് 120Hz നമ്മുടെ ഈ കോൾ ഓഫ് ഡ്യൂട്ടിയിലാക്കാൻ. നമുക്ക് ഇനി ഒരു ക്വിക്ക് ഗെയിം കളിക്കാം. മൂവ് ചെയ്യുമ്പോൾ തന്നെ ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ട്. അയ്യോ
നമ്മളിങ്ങനെ നമ്മുടെ കഴ്സർ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ ഭയങ്കര സ്മൂത്തായിട്ടാണ് തിരിയുന്നത്. ആ കമാൻ, ഭയങ്കര സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ ഇച്ചിരിയും കൂടെ ഹാർഡാണ് എന്ന് എന്നാ പറയുന്നത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ. എന്നാ യൂസ് ടു വെരി ആറ്റ് കളിക്കാരെത്തുന്ന കുഴപ്പമില്ല. ഓക്കെ ഫസ്റ്റ് പ്ലേസ്. ബട്ട് യാ, എന്തോ ഒരു ഒരു ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നമ്മുടെ എന്നാ പറയുന്നത് ഈ കഴ്സറൊക്കെ മാറ്റുമ്പോൾ, അതായത് ഈ ഗെയിമിൽ ഇങ്ങനെ മൂവ് അറൗണ്ട് ചെയ്യാൻ നോക്കുമ്പം ഭയങ്കര ഫാസ്റ്റാണ്. ആൻഡ് ഐ എം നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. സോ ഇച്ചിരി സമയമെടുക്കും അതൊക്കെ യൂസ് ടു ആവാൻ. ഇപ്പോൾ ഐപാഡ് പ്രോയിൽ കളിക്കുന്ന ആൾക്കാർക്കൊക്കെ ഡെഫിനറ്റായിട്ട് അത് ഈസി ആയിട്ട് യൂസ് ടു ആകാൻ പറ്റും. അപ്പോൾ നമുക്ക് വേറൊരു ഗെയിം കൂടെ കളിക്കാം. ഇവിടെ സബ്വേ സർഫ് എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. അക്കൂടെ ഒരു 30-40 ഗെയിമേ ഉള്ളൂ ഇപ്പോൾ 120 ഹെർട്സ് ഉപയോഗിക്കുന്നത്. അത് ഒരു ഗെയിമിന് വലിയ രീതിയിൽ നമുക്ക് സെറ്റിംഗ്സ് ഒന്നും മാറ്റാൻ പറ്റത്തില്ല, ഗ്രാഫിക്സ് ഒന്നും മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ ഗൂഗിൾ നോക്കിയപ്പോൾ ഇത് ഒരു 120 ഹെർട്സ് ഗെയിമാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവർ പറഞ്ഞത് വിശ്വസിച്ച് കളിച്ചു നോക്കാം. സത്യമായി ഞാൻ വലിയ രീതിയിൽ കളിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കളിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ അന്നോട്ട് വരും മാറുമ്പോൾ നല്ല ഫാസ്റ്റായിട്ടാണ് മാറുന്നല്ലോ, ഫാസ്റ്റ് മോഷനാണ്. ഓ മാൻ, ബയ ഇറ്റ്സ് കൂൾ. ഇതിൽ എനിക്ക് അത്ര വലിയ ഡിഫറൻസ് അറിയുന്നില്ല. ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി പണ്ട് എപ്പോഴും കളിക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റി. നമ്മൾ ഭയങ്കര ബട്ടറി സ്മൂത്താണ്. ആൻഡ് ഐ ഡോ നോ, ഇറ്റ്സ് ബെറ്റർ എക്സ്പീരിയൻസ്. ഇനി നമുക്ക് നമ്മുടെ ഐഫോൺ 13 പ്രോയിൽ വരുന്ന 120 ഹെർട്സും 13 വരുന്ന 60 ഹെർട്സും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ അതൊന്ന് കമ്പയർ ചെയ്യാൻ ഞാൻ സെയിം രീതിയിൽ തന്നെ സ്ക്രോൾ അപ്പ് ചെയ്യാം. അപ്പോൾ 1, 2, 3. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഭയങ്കര സ്മൂത്തായിട്ടാണ് താഴെ വരെയും പോയത്. നല്ല ഫാസ്റ്റ് ആയിരുന്നു, ഫ്ലൂയിഡ് ആയിരുന്നു. ഇവിടെയാണെങ്കിൽ ഇച്ചിരി സമയമെടുത്തു ഒന്ന് മാറാൻ. അത് മാത്രമല്ല, ഞാൻ ഇങ്ങനെ ഫാസ്റ്റായിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഐഫോൺ 13 ആ വേർഡ്സ് ഒക്കെ ബ്ലർ ആകുന്നുണ്ട്. പക്ഷേ 13 പ്രോയിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ 120 ഹെർട്സിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ്. ഇനി ഞാൻ ഐഫോൺ 13 പ്രോ ഉപയോഗിച്ച് എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഈ ഒരു സെക്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് സിനിമാറ്റിക് മോഡ് പ്രതീക്ഷിക്കാം, പിന്നെ മാക്രോ വീഡിയോയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എനിവേ നമുക്ക് ഇനി അതൊന്ന് കാണാം. അപ്പോൾ ഇത് നമ്മുടെ വൈഡ് സെൻസറും കൊണ്ട് എടുത്ത ഒരു പിക്ചറാണ്. ആ സെയിം ഐറ്റം തന്നെ ഞാൻ ഇപ്പോൾ ഒരു അൾട്രാ വൈഡിൽ എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ റൂമിൻ്റെ ഒരു പിക്ചറാണ് വെളിയിൽ നിന്ന്. ഈ നമ്മുടെ ഐഫോൺ 13 പിങ്ക് കളറ്, ഇത് എൻ്റെ ഒരു സെൽഫി ഞാൻ എടുത്തതാണ് ഫ്രണ്ട് ഫേസിങ് ക്യാമറയും കൊണ്ട്. പിറ്റേ ദിവസം എടുത്ത കുറച്ച് പിക്ചറാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് മെയിൻ സെൻസറിൽ നിന്ന് എടുത്തതാണ്. ആ സെയിം പിക്ചർ തന്നെ അൾട്രാ വൈഡിൽ എടുത്തതാണ്. പിന്നെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഒരു 3x ഒപ്റ്റിക്കൽ സൂം ഉപയോഗിച്ച് എടുത്ത പിക്ചറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ 13 13 പ്രോയിൽ വരുന്ന സിനിമാറ്റിക് മോഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ചേച്ചി ഷാനെ നോക്കുമ്പോൾ ഉടനെ തന്നെ ആ ക്യാമറ ഫോക്കസ് ഷാൻ്റെ ഫേസോട്ടാക്കും. അത് കഴിഞ്ഞ് തിരിച്ച് ചേച്ചി നമ്മുടെ സെൻസർ നോക്കുമ്പം ചേച്ചിയുടെ ഫേസ് ആണ് ഇച്ചിരിയും കൂടെ ക്ലിയർ ആയിട്ട് കാണുന്നത്. അപ്പോൾ അതാണ് ഈ ഒരു 13 പ്രോയും വരുന്നത് സിനിമാറ്റിക് മോഡ്. ഇത് നമ്മുടെ ഐഫോണിൻ്റെ സെൽഫി ക്യാമറയാണ്. ഞാൻ ഡയറക്റ്റ് സൺലൈറ്റിന് മുമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കൊന്ന് മാറി നോക്കാം. അപ്പോൾ എനിക്ക് എത്രത്തോളം എന്നെ ഇപ്പം നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ 13 പ്രോയിൻ്റെ ബാക്ക് ക്യാമറ. ഔട്ട്സൈഡിൽ അങ്ങനെ ഉണ്ട് കാണാൻ, ഇറ്റ് ഷുഡ് ബി മച്ച് ബെറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോൺ 13 പ്രോയിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ. ഞാനിപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിന് മുമ്പിലാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് മാറി നടക്കാം.
അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റിയാണ് ഇതിനുള്ളതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല ലെൻസിലുള്ള റിഫ്ലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്ങനെയുണ്ട്, ഇത് ഇച്ചിരിയും കൂടെ ബെറ്റർ ആണോ അതോ മെയിൻ സെൻസറാണോ ബെറ്റർ? ഒബ്വിയസ്ലി മെയിൻ സെൻസറായിരിക്കും ബെറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ മാക്രോ ലെൻസ് ഉപയോഗിച്ച് എടുത്തൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ആ ഫ്ലവറിൻ്റെ പെരലിൻ്റെ ആ പാറ്റേൺസ് ഒക്കെ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ കാണാൻ പറ്റും. പിന്നെ ഞാൻ ഇവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ സബ്ജക്റ്റിനെ അടുത്ത് കൊണ്ടുവരികയാണ്. കണ്ടോ, ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ ക്യാമറയ്ക്ക് മനസ്സിലായി ഒരു സബ്ജക്റ്റ് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ആ ക്യാമറ ലെൻസ് മാറ്റി ഇച്ചിരിയും കൂടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ആ ഒരു മാക്രോ വീഡിയോ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ സബ്ജക്റ്റ് അടുത്ത് കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലെൻസ് മാറുന്നത് ഇഷ്ടമായിരിക്കും. പക്ഷേ ഞാൻ നോക്കുമ്പം എനിക്ക് ഇച്ചിരി കൂടെ കൺട്രോൾ വേണം. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ മെയിൻ സെൻസർ ഉപയോഗിച്ച് ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഇച്ചിരി കുറയും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഓൾറെഡി കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ മാറി ജസ്റ്റ് ഒരു ഷാർപ്നെസ് കൂടിയതുപോലെ. അപ്പോൾ അതെനിക്ക് വലിയ രീതി ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാമായിരിക്കും. അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, ഇഫ് ദിസ് ഐഫോൺ 13 പ്രോ വെർത്ത് യുവർ മണി? ഇറ്റ് റിയലി ഡിപെൻഡ്സ്. ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ വലിയൊരു ബാറ്ററി വേണമെന്ന് വെച്ചോ, അതായത് നിങ്ങളുടെ ഫോൺ ഇപ്പം ഭയങ്കര ഫാസ്റ്റായിട്ട് ഡ്രെയിൻ ആകുക ത്രൂ ആ ഡേ ബിക്കോസ് ഓഫ് ഹെവി യൂസേജ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇത് വെളുത്തിട്ടായിരിക്കും. എൻ്റെ ഒരു ടെസ്റ്റിന് ഞാൻ കണ്ടത് ഓൾമോസ്റ്റ് 8 മണിക്കൂർ 17 മിനിറ്റോളം സ്ക്രീൻ ഓൺ ടൈമാണ് എനിക്ക് ഈ ഒരു ഐഫോൺ 13 പ്രോയിൽ ഫുൾ ചാർജിൽ കിട്ടിയത്. അപ്പോൾ ഈ 8 മണിക്കൂർ 17 മിനിറ്റ് ഞാൻ ഫുള്ള് വീഡിയോ പ്ലേ ചെയ്തു, അതായത് വൈഫൈ ഉപയോഗിച്ച് സ്ട്രീം ചെയ്തു ഓരോ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ചെറിയ സീരീസ്. അത് മാത്രമല്ല ഞാൻ കുറച്ച് ഗെയിംസ് കളിച്ചു, പിന്നെ കുറെ ഫോട്ടോഗ്രാഫി ഒക്കെ എടുത്തു. സോ ഡെഫിനറ്റ് ആയിട്ട് ബാറ്ററി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത് മേടിക്കാം. അത് മാത്രമല്ല ഇതിനൊരു പുതിയ 120 Hz ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഗെയിമിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഡെഫിനറ്റ് ആയിട്ട് അത് വെളുത്തിട്ടായിരിക്കും. പിന്നെ ഇതിന് ഒരു കുഞ്ഞ് നോച്ച് ആണുള്ളത്, 20% കുറവാണ് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും, അല്ലെ കഴിഞ്ഞ 2-3 വർഷത്തെക്കാട്ടിലും. So there's that too. അപ്പോൾ നിങ്ങൾ പറ, നിങ്ങൾക്ക് ഈ ഒരു ഫോൺ വെർത്ത് ഇറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? അതെല്ലാം കമൻറ്റ് സെക്ഷൻ ഇടുക, ഞാൻ കമൻ്റ് ഒക്കെ നോക്കി റെസ്പോണ്ട് അയക്കാം. എനിവേ, ഇത്രയും നേരം നിങ്ങൾ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. തൽക്കാലം.